അപ്പൊ യഥാർത്ഥ മുസ്ലിം ആര്? ശേഖനൂർ. ഖുർആനെ സ്വീകരിക്കാവൂ പോരാ. അയാൾ പറയുന്നത് എന്താണ്? ഖുർആൻ തന്നെ ബുദ്ധിയോട്ട് ചിന്തിച്ചിട്ടേ സ്വീകരിക്കാവൂ പോരാ. ഖുർആനിലേക്കാണ് വിളിക്കുന്നത് അയാൾ എന്നാ പറയുന്നത്. പോകാൻ പറ്റുമോ മൗലവി സമീനാവാത്തായനെ പറയാൻ പറ്റുമോ? ഇനിയും ചോദിക്കട്ടെ, തീർന്നില്ല. ഇതിന്റെ വേറൊരു ഭാഗം കേൾക്കണോ നിങ്ങൾക്ക്? ഒരു സുജൂദേ ചെയ്യാവൂ നമസ്കാരത്തിൽ. അത് കേട്ടോളി, ഖുർആൻ അങ്ങനെയാണ് പറ്റിയത്. 163 കേട്ടോളി. സുജൂദ് ഓരോന്ന് മാത്രം. നമസ്കാരത്തിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതുപോലെ തന്നെയാണ് റുക്കു ചെയ്യാനും ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത്. അതിനാൽ ഓരോ റക്അത്തിലും ഓരോ റുക്കു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ ഓരോ റക്അത്തിലും സുജൂദും ഓരോന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാനുള്ളത്. അപ്പൊ മൗലവി എന്ത് വേണം? സലഫി എന്ത് വേണം? ഖുർആൻ ലഘിച്ചാസമീനാവാത്തന നാളെ മുതൽക്ക് ഒറ്റ സുജൂദ് ചെയ്ത് ശാർജയെ നിസ്കരിക്കണേ മൗലവി. ഖുർആനിലേക്ക് ക്ഷണിച്ചാ പോണോന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആര് ക്ഷണിച്ചാ പോണോന്നാ മൗലവി? യഹൂദികളെ ചാരന്മാരായ മൗലവിമാർ ക്ഷണിച്ചാ പോകണം എന്നാണോ? അങ്ങനെയാണോ ഖുർആനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് മേന? ഇനിയും അതാ ഞാൻ വായിക്കട്ടെ, തീർന്നില്ല. ഇയാൾ മൗലവിമാരോട് പറയുന്നു, നമ്മക്കൊന്ന് ഒറ്റക്കെട്ടാകണം. എന്താ സംഗതി കേട്ടോളി? രാത്രിയിൽ ഒരു കാലത്തും 11-ലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ലെന്ന് അബൂഹുറൈറയല്ലാത്ത പല സഹാബിമാരും പറഞ്ഞു കൊടുത്തിട്ടും അതപ്പടി തള്ളിക്കളയുകയും ആ 11-നെ നേരെ ഇരട്ടിപ്പിച്ചുകൊണ്ട് 22 പിന്നെ 23 വർദ്ധിപ്പിച്ചപ്പോൾ അതിലാകെ തലകുത്തി വീഴുകയും ചെയ്തവരായിരുന്നു അബൂഹുറൈറ മുആവിയ കാലക്കാരെന്നറിയുമ്പോൾ വിശേഷിച്ചും. 11 റക്അത്ത് തറാവീഹി 23 വർദ്ധിപ്പിച്ചു. ആ 23 മാത്രം ലോകത്ത് നിലനിൽക്കുകയും ചെയ്തു. കാലം 1350 പിന്നിട്ടിട്ടും അബൂഹുറൈറ നടപ്പിലാക്കിയ സുന്നത്തായ തറാവീഹി 23 റക്അത്തിൽ നിന്ന് നബിയുടെ മദീന പള്ളിയിലെങ്കിലും 11 റക്അത്താക്കി ചുരുക്കാൻ മക്ക മദീനയിലെ ഭരണാധികാരികൾക്ക് പോലും ഇക്കാലം വരെ കഴിഞ്ഞില്ലെന്ന് വരുമ്പോൾ ഫർള് നമസ്കാരത്തിൽ അബൂഹുറൈറ വർദ്ധിപ്പിച്ച യാതൊന്നും തന്നെ അവിടങ്ങളിൽ വെട്ടിച്ചുരുക്കാൻ നടപ്പിലാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമാവുകയില്ലെന്ന് നാം ശരിക്കും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പൂർണ്ണമായ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ഈ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ ഇതൊക്കെ പറയാനും പ്രചരിപ്പിക്കാനും ഇപ്പോൾ സൗകര്യമുണ്ടായതിനാൽ ഇത്തരം രാജ്യങ്ങളിലെങ്കിലും ഇതെല്ലാം നടപ്പിലാക്കാൻ സമുദായ നേതാക്കൾ ശ്രമിച്ചാൽ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് മൗലവിമാരോട് മൂപ്പര് പറയാം, ഇനിയും കേട്ടോളി. തീരെ അടിസ്ഥാനമില്ലാത്ത 23 റക്അത്ത് തറാവീഹി 11 നടപ്പിലാക്കാൻ 13 വരെ ഒറ്റ പ്രദേശക്കാർക്കും കഴിയാതിരിക്കെ ഈ 14 കേരളത്തിലും മറ്റും നല്ലൊരു വിഭാഗം മുസ്ലിങ്ങൾക്ക് അതിന് കഴിഞ്ഞു എന്നത് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന ഒരു ചരിത്ര വസ്തുതയാണ്. അതിനാൽ ഖുർആനിനെതിരായി നിലനിന്നു പോന്ന 1300 പഴക്കത്തെ അണുവോളം ഭയപ്പെടാതെ അബൂഹുറയുടെ ജൂതമതം തകർക്കാൻ വേണ്ടി നാം എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കുക. 1300 ഇവിടെ നടന്നത് തകർക്കാൻ എല്ലാ മൗലവിമാരും ഒറ്റക്കെട്ടായി അണിനിരക്കാൻ. ഇത് വായിച്ചതാ നമ്മൾ ഹുസൈൻ സലഫി ഒറ്റക്കെട്ടാവുകയാണ്. ഇതുവരെയുള്ള പാരമ്പര്യം തകർത്തിട്ട് പുതിയ മതം സ്ഥാപിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ? തീർന്നില്ല. എല്ലാ മുജാഹിദീങ്ങളും മുശ്രിക്കുകളാണ് പോൽ. ഖുർആൻ തെളിവാണ് പോൽ. എന്താ കാരണം? അതല്ലേ നല്ല രസമുള്ളത്. 92-93 വായിക്കാ, ഞമ്മളെ ആയത്തോതിയിട്ട് മുശ്രിക്കാക്കിയില്ലേ മുജാഹിദ്, എന്നാ മുജാഹിദിനെ മുശ്രിക്കാക്കുന്നു. ചെങ്കീരി, ഏ കീരി വരുമ്പോ ചെങ്കീരിയില്ലേ, ചെങ്കീരി. ചെങ്കീരി എന്താ പറയുന്നത് കേട്ടോളി? ആയത്തോതിയിട്ട് അവന്ന് ആയത്തോതി സ്വീകരിക്കണ്ടേ മൗലവി? സ്വീകരിക്കണ്ടേ? സ്വീകരിക്കും മൗലവി, ഒന്ന് സ്വീകരിക്ക്. ഞങ്ങൾക്ക് അതല്ലേ കാണ്ട് നിങ്ങൾ സ്വീകരിക്കല്. ആയത്തോതി സ്വീകരിക്കണോ നിങ്ങൾ പറഞ്ഞത്? ഏത് യഹൂദി വന്ന് ആയത്തോതി സ്വീകരിക്കണോ അല്ലേ? കേട്ടോ, നബിയോട് അസഭ്യം പറയുന്നു മുസ്ലിമീങ്ങളെ. നബിയെ ചീത്ത അറിയാണ്. എന്താ കാരണം കേട്ടോളി? അസ്സലാമലൈക്ക് അയ്യുഹ നബി എന്ന വാചകത്തിന് ബഹുമാനപ്പെട്ട നബിയെ, അങ്ങേക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന അർത്ഥമാണ് മുസ്ലിങ്ങളാകുന്ന നമ്മൾ ഉദ്ദേശിക്കാറുള്ളതെങ്കിലും അസ്സലാം എന്ന പദത്തിലല്ല എന്ന അക്ഷരം മുനാഫിക്കുകൾ ലോപിക്കുന്നതോടെ പ്രസ്തുത വാചകത്തിനവർ ഉദ്ദേശിക്കാറുള്ളത് എടാ കള്ള നബി നിനക്ക് നാശം വരട്ടെ എന്ന് മാത്രമാണ്. അപ്പൊ അസ്സലാമിലേക്ക് അയ്യുഹ നബി എന്നർത്ഥം കള്ള നബി നിനക്ക് നാശം വരട്ടെ എന്നാണ്. അരി
ചേകനൂർ അസംബക്ക. എന്റെ ചേകനൂർ പറയാണ്, മുസ്ലിങ്ങളുടെ സകല നമസ്കാരത്തിലും അബൂ ഹുറൈറ ശിർക്കിന്റെ ബീജം കുത്തിവെച്ചു. എന്നിട്ട് മുജാഹിദീങ്ങളെ വിളിച്ചാൽ, മുജാഹിദീങ്ങൾ ഇവിടെ സലഫി എന്താ പ്രസംഗിച്ചത്? തൗഹീദിന്റെ ആളുകളാണ് ഞങ്ങൾ. എല്ലാ സ്ഥലത്തും ഇപ്പൊ തൗഹീദിന്റെ ആളുണ്ട് എന്നാണ്. ആ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്ന കക്ഷികൾക്ക് ചേകനൂറിന്റെ ഉപദേശം കേട്ടോ. തൗഹീദ് പ്രചരണക്കാർ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ ജൂതായിസം, എല്ലാ പള്ളികളും അള്ളാഹുവിനുള്ളതാണെന്നും അതിനാൽ അവിടെ വെച്ച് നടത്തപ്പെടുന്ന നമസ്കാരങ്ങളിൽ വിശേഷിച്ചും അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയും വിളിക്കാൻ പാടില്ലെന്നും വിശുദ്ധ ഖുർആൻ 72:18 പ്രത്യേകം പ്രസ്താവിച്ചതാണ്. അപ്പൊ എന്താണ് മൗലവിമാരോന്ന് അതേ ആയത്തിൽ തന്നെ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ. സർവ മൗലവിമാരും ഓതുന്ന ആയത്ത് ചേകനൂർ ഓതുകയാണ്. ചേകനൂർ പറയാണ് അതേ പ്രകാരം മരിച്ചുപോയ മഹാത്മാക്കൾ ആരും തന്നെ അവരെ വിളിക്കുന്നതൊന്നും കേൾക്കുകയില്ലെന്നും 10-ൽ പരം സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ചു വ്യക്തമാക്കിയതുമാണ്. എന്നിട്ടും മരിച്ചുപോയ മഹാത്മാവായ നമ്മുടെ നബിയെ ലോകത്തെവിടെ നിന്ന് വിളിച്ച് സലാം ചൊല്ലിയിരുന്നാലും അതെല്ലാം നബി കേൾക്കുമെന്നും അതിനാൽ സലാം ചൊല്ലപ്പെടുന്ന ആളുടെ പേരെടുത്ത് വിളിച്ച് സലാം ചൊല്ലൽ സാധാരണ പതിവില്ലെങ്കിലും ഖുർആനിന്റെ വിലക്കിന് കടക വിരുദ്ധമായി എല്ലാ നമസ്കാരത്തിലും നബിയെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് തന്നെ സലാം ചൊല്ലുകയാണ് വേണ്ടതെന്നും അബൂ ഹുറൈറ പഠിപ്പിക്കുമ്പോൾ ഇസ്തിഗാസ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ശിർക്കൻ സമ്പ്രദായം മുസ്ലിങ്ങളിൽ വേരുറപ്പിക്കാൻ കളമൊരുക്കുകയല്ലേ ജൂതനായ അബൂ ഹുറൈറ ചെയ്യുന്നത്? അറിവില്ലാത്ത മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇസ്തിഗാസ എന്ന ശിർക്കാചാരം നൂറ്റാണ്ടുകളായി നിലനിർത്തിപ്പോരേണ്ടതിന് ഏറ്റവും വലിയൊരു പ്രമാണമായി മതപുരോഹിതന്മാര് പൊക്കി നടക്കാറുള്ളതും അബൂ ഹുറൈറ പടച്ചുവിട്ട മേൽപ്പറഞ്ഞ ചിർക്കൻ വിളി മാത്രമായിരുന്നില്ലേ. ആ ചിർക്കൻ വാദക്കാരെ നേരിടാൻ വേണ്ടി നീണ്ട 60 വർഷക്കാലം തപസ്തിരുന്ന് ചിന്തിച്ചിട്ടും സംഘം ചേർന്ന് പഠനം നടത്തിയിട്ടും തങ്ങളുടെ ഏറ്റവും മുന്തിയ നിത്യാരാധനയിൽ പോലും അബൂ ഹുറൈറ കടത്തിക്കൂട്ടിയ പ്രസ്തുത ചിർക്കിന്റെ ബീജം കണ്ടുപിടിക്കാൻ ഇവിടുത്തെ തൗഹീദ് പ്രചാരകന്മാരിൽപ്പെട്ട ഒറ്റ പണ്ഡിതനും ഇന്നേവരെ കഴിഞ്ഞില്ലെന്ന് വരുമ്പോൾ അബൂ ഹുറൈറയുടെ വാറോലകൾ കൊണ്ട് മാറോല പിടിച്ച ഹൃദയങ്ങൾ മാത്രമാണ് അവർക്കുള്ളതെന്നല്ലാതെ മറ്റെന്താണ് നാം പറയുക? മുജാഹിദിന്റെ മൗലവിമാരെ കൊണ്ട് പറയാണ്, ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാരെ കൊണ്ട് പറയാണ്, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് വിളിച്ചാൽ അത് ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതും പറഞ്ഞ് നടക്കുകയല്ലേ മൗലവിമാര്? ഇത് പറയുകയാണ്, ഓ സലഫിയേ, ഖുർആനിൽ ആയത്തല്ലേ തെളിവുദ്ധരിച്ചത്? ചേകനൂര് നിങ്ങൾ പറഞ്ഞില്ലേ ഇദാദൂ ഇലല്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ സമീന വാതയന എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ആ നയമുള്ളവർക്ക് മാത്രമാണ് അവരാണ് വിജയിച്ച കക്ഷികൾ. ചേകനൂര് നിങ്ങളെ വിളിച്ചില്ലേ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞാൽ ചിർക്കാണെന്ന് ഖുർആനിൽ ആയത്ത് ഉദ്ധരിച്ച് പറഞ്ഞില്ലേ? 72:18 പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? നിങ്ങളും അനുയായികളും അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുന്നത് നിർത്താത്തത് എന്താണ്? ഖുർആനിലേക്ക് വിളിച്ചാ പോകണോന്നല്ലേ നിങ്ങളെ പ്രസംഗം? അതേ എന്തേ ചേകനൂറിന്റെ കൂടെ പോകാത്തത്? മുസ്ലിം സമുദായത്തോട് ഇതിന് നിങ്ങൾ മറുപടി പറയണം. നാദാപുരത്ത് വന്ന് ടിക്കറ്റും എടുത്ത് വന്നിട്ട് നന്നായിട്ട് അതാ പാമും അഖിലീറ്റ് പോയാ പോരാ? എന്താണ് ഞാൻ പറഞ്ഞാ സേവെന്ന്